ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചാബിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര സുഖമുള്ളതല്ല. രണ്ടാം ഭിന്ദ്രൻ വാല എന്ന് സ്വയം അവകാശപ്പെടുന്ന അമൃത്പാൽ സിംഗും സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി സർക്കാരും ചേർന്ന് പഞ്ചാബിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനുണ്ടാക്കിയ കെടുതികൾ ചില്ലറയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും തങ്ങൾക്കെതിരാണെന്ന തരത്തിൽ മിക്ക ഖാലിസ്ഥാൻവാദികളും ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ സിഖുകാർക്കും സിഖ് മതത്തിനും നരേന്ദ്രമോദി ധാരാളം സഹായങ്ങൾ ചെയ്തു തന്നുവെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ദൽ ഖൽസ സ്ഥാപകനും മുൻ ഖലിസ്ഥാൻ നേതാവുമായ ജസ്വന്ത് സിംഗ് തെക്കേദാർ. മോദിക്ക് സിഖ് സമുദായത്തോട് ആദരവ് മാത്രമാണ് ഉള്ളതെന്നും സിഖ് മതത്തിനു വേണ്ടി മോദി നിരവധി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെന്നും ജസ്വന്ത് സിംഗ് തെക്കേദാർ പറഞ്ഞു. വാർത്താ ഏജൻസിയായ ANI നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ജസ്വന്ത് സിംഗ് തുറന്നു പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിഖുകാർക്കും മതത്തിനും വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു തന്നു. അദ്ദേഹം നമ്മുടെ സമുദായത്തെ ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും നടക്കില്ലെന്ന് കണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരുന്ന കർത്താപൂർ കോറിഡോർ ഉൾപ്പെടെ മോദിയാണ് കൊണ്ടുവന്നത്. സിഖുകാരുടെ വലിയ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകാനും മോദിക്ക് കഴിഞ്ഞു. സർക്കാർ നിരവധി വലിയ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. സിഖുകാരുടെ ഒരു രാജ്യം നിലവിൽ വന്നാൽ ലാഹോറിനെ ലക്ഷ്യം വയ്ക്കുമെന്ന് പാകിസ്ഥാൻ അറിയാം. അവർ നങ്കാന സാഹിബിലേക്കും പഞ്ചാബ് സാഹിബിലേക്കും വരും. ഇത് സംഭവിക്കാൻ അനുവദിക്കില്ല. ഖാലിസ്ഥാന്റെ പോലും യഥാർത്ഥ ശത്രു ഇന്ത്യയല്ല, പാകിസ്ഥാനാണ്, ജസ്വന്ത് സിംഗ് പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയായ സെവൻ ലോ കല്യാൺ മാർഗിൽ രാജ്യത്തെ പ്രമുഖ സിഖുകാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എല്ലാ വർഷവും December 26 വീർബാൽ ദിവസമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലൂടെ സിഖ് സമുദായത്തിന്റെ ക്ഷേമത്തിനായി നടപടികൾ സ്വീകരിച്ചതിന് പ്രധാനമന്ത്രിയോട് പ്രതിനിധി സംഘം നന്ദി പറഞ്ഞു. പ്രതിനിധി സംഘത്തിലെ ഓരോ അംഗവും പ്രധാനമന്ത്രി മോദിയെ സിറോ പാവോ, സിരി സാഹിബ് എന്നിവ നൽകി ആദരിക്കുകയും ചെയ്തു. രാജ്യത്തെ പല പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് ചാർ സാഹിബ് സാദയുടെ സംഭാവനയെയും ത്യാഗത്തെയും കുറിച്ച് ബോധമില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലും കുട്ടികളുടെ മുന്നിലും സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ചാർ സാഹിബ് സാദയെ കുറിച്ച് സംസാരിക്കാറുണ്ടെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. തന്നെ സന്ദർശിച്ചതിന് സിഖ് സമുദായ നേതാക്കൾക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞിരുന്നു. തന്റെ വീടിന്റെ വാതിലുകൾ അവർക്കായി എപ്പോഴും തുറന്നിട്ടുണ്ടെന്ന് മോദി പറഞ്ഞു. അവരുമായുള്ള ബന്ധവും പഞ്ചാബിൽ താമസിച്ച കാലത്ത് ഒരുമിച്ച് ചെലവഴിച്ച സമയവും അദ്ദേഹം അനുസ്മരിച്ചു. സിഖ് തീർത്ഥാടകർക്കായി കർത്താർപൂർ സാഹിബ് ഇടനാഴി തുറന്നുകൊടുക്കാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ സർക്കാർ സ്വീകരിച്ച നടപടികളെ കുറിച്ചും അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഗുരുഗ്രന്ഥ സാഹിബിനെ പൂർണ്ണ ബഹുമാനത്തോടെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ പ്രത്യേക ക്രമീകരണങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു. പഴയ ഖാലിസ്ഥാൻവാദികൾക്ക് വരെ നേരം വെളുത്തു തുടങ്ങിയെങ്കിലും രാജ്യത്തെ മുസ്ലിം മത മൗലികവാദികൾ എന്ന് നന്നാവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.